സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ ദീപോ ജ്യോതിർ പരബ്രഹ്മ ദീപോ ജ്യോതിർജനാത്മ ദീപോ കരദീപ മഹാഗുരു നമോസ്തു യഥാർത്ഥത്തിൽ പന്തിരുപുരവുമായിട്ട് വളരെ വൈകാരികമുള്ളതാകുന്ന ഒരു ആത്മീയ അന്തരീക്ഷമാണ് കൊട്ടാരക്കരയുടെ അന്തരീക്ഷം. അറബിക്കടൽ മുതൽ തമിഴ്നാട് വരെ അതിർത്തി പങ്കിടുന്നതാകുന്ന ഇത്രയും വലിയ രണ്ട് ഇത്രയും വിസ്തൃതിയുള്ളതാകുന്ന ഒരു ജില്ലയുടെ ഉടമസ്ഥതയാണ് ഈ കൊല്ലം ജില്ലയ്ക്കെങ്കിൽ അതിൻ്റെ ത്രെഡായ ഭാഗം, അതിൻ്റെ ശ്രേഷ്ഠമായ ഭാഗമാണ് ഈ കൊട്ടാരക്കര ഗണപതി അമ്പലം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തെങ്കിൽ ഇതിനാധാരമായിരിക്കുന്നത് പന്തിരുകുലത്തിൻ്റെ ഗുരുത്വവും പന്തിരുകുലത്തിൻ്റെ മഹത്വവുമാണ്. ആ പന്തിരുകുലത്തിൻ്റെ ഗുരുത്വം എന്ന് പറയുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന് പുറകുവശത്തുള്ള മഹാക്ഷേത്രം പണിയുകൊണ്ടിരുന്നതാകുന്ന പന്തിരുകുലത്തിലെ ഗുരുശ്രേഷ്ഠനായ പെരുന്തച്ഛൻ ആ പണി പൂർത്തീകരിച്ചപ്പോൾ തൻ്റെ കയ്യിൽ കെട്ടിയതാകുന്ന പ്ലാവിൻ്റെ കാതലിൽ വെറുതെ ഉള്ളികൊണ്ട് തോണ്ടി ഒരു രൂപം സാക്ഷാത് ഗണപതിയുടെ രൂപമായി കയ്യിൽ ഉരുത്തിരിഞ്ഞു വന്നതാകുന്ന രൂപത്തെ പ്രതിഷ്ഠിക്കാൻ അന്നത്തെ ഭരണസമിതിയോട് പറഞ്ഞപ്പോൾ ഇല്ല, ഇത് ഇവിടെ പ്രതിഷ്ഠിക്കില്ല എന്ന് പെരുന്തച്ഛനോട് മറുപടി പറയുകയും അങ്ങനെ മനസ്സിൻ്റെ ദുഃഖത്തോടുകൂടി അവിടുന്ന് കിഴക്കോട്ട് ഇറങ്ങിത്തിരിച്ചതാകുന്ന പെരുന്തച്ഛൻ ഇതാ ഇപ്പുറത്തുള്ളതാകുന്ന മഹാദേവക്ഷേത്രത്തിൻ്റെ അടുക്കൽ ഇത് ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിക്കുകയും അത് ശരി എങ്കിൽ അതിനെവിടെ സ്ഥാനം. അങ്ങനെയാണ് ആ ഗർഭഗൃഹമാകുന്ന ശ്രീകോവിലിൻ്റെ വീതിവൃത്തത്തിൻ്റെ പുറത്ത് തെക്കോട്ടാകട്ടെ എന്ന് കൽപ്പിതമായത് വഴി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഗണപതി ഭഗവാൻ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതാകുന്ന ഈ പ്രതിഷ്ഠയുടെ അടിസ്ഥാനം പറയുപറ്റ പന്തിരുകുലത്തിലെ ഗുരുശ്രേഷ്ഠനായ പെരുന്തച്ഛൻ്റെ കൈയാൽ നിർമ്മിതമായ ആ മൂലവിഗ്രഹമാണ് ഗണപതി വിഗ്രഹമായിട്ട് നമ്മൾ കാണുന്ന, നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്നതാകുന്ന ഈ ഗണപതി സങ്കല്പം. യഥാർത്ഥത്തിൽ ശബരിമലയിലെ തന്ത്രി, അതായത് കണ്ഠരര് മോഹനരര് താഴമൺമഠം തന്ത്രിയോട് നമ്മുടെ ആദരണീയനായ സുപ്രീം കോടതി ജസ്റ്റിസ് പരിപൂർണൻ ജഡ്ജിയായി സുപ്രീം കോടതി ജഡ്ജിയായി വിരമിച്ച ജസ്റ്റിസ് പരിപൂർണൻ ഒരു ചോദ്യം ചോദിച്ചു, ഗണപതിയുടെ നക്ഷത്രം ഏത് എന്നാണ് ആ ചോദ്യം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാ. പക്ഷേ അതിന് തന്ത്രിക്ക് ഒരു മറുപടി പറയാൻ ആ സമയം പറ്റിയില്ല. അദ്ദേഹം ചിന്തിച്ചിട്ട് ഈ ജസ്റ്റിസിനോട് പറഞ്ഞ മറുപടി എനിക്കറിയില്ല എന്നാണ്. അപ്പം നമ്മളൊക്കെ മുഖം ചുളിച്ചു, നമ്മളുടെ എല്ലാം ഉള്ളിൽ വന്നു, ചേടാ ഇത്രയും വലിയ ശബരിമലയിലെ ഒരു തന്ത്രം കൈയാളുന്നതാകുന്ന ആ പാരമ്പര്യമുള്ള ഒരു കുടുംബം, ആ താന്ത്രിക കുടുംബത്തിലെ താന്ത്രിക ആചാര്യനായിരിക്കുന്ന ഈ കണ്ഠരര് മോഹനരര് അവർക്ക് ഈ ഗണപതിയുടെ നക്ഷത്രം അറിയില്ലേ എന്ന് നമ്മളെല്ലാം ചിന്തിച്ചു. ഈ ജസ്റ്റിസ് പരിപൂർണൻ എൻ്റെ തലയിൽ കൈവച്ച് എന്നോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 20,000 വർഷത്തിന് മുമ്പ് സ്വാമിജി ഇവിടെ 3 ശാഖകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അഗ്നിശാഖ, ഒന്ന് ശക്തിശാഖ, അത് വരുണശാഖ. ഈ 3 ശാഖകളെ കുറിക്കുന്ന കുറിയാണ് നമ്മൾ നിത്യവും നെറ്റിക്ക് തൊടുന്ന, ചിലർ ത്രികുണ്ഡ്രമായിട്ട് ഭസ്മം കൊടുന്നതാണ് വരുണശാഖ. ആ അഗ്നിശാഖയെ കുറിക്കുന്നതാണ് നമ്മൾ മുകളിലേക്ക് തൊടുന്നതായിരുന്ന കുറി. നമ്മൾ കുരിക മധ്യത്തിൽ തൊടുന്ന ഈ വട്ടക്കുറിയാണ് ശക്തിശാഖയെ കുറിക്കുന്നത്. ഇങ്ങനെ 3 ശാഖകളെ ഉണ്ടായിരുന്നു ഭാരതത്തിൻ്റെ സങ്കല്പത്തിൽ. പിന്നെയാണ് ചാതുർവർണ്ണയം പോലും നിലവിൽ വന്നത് എന്ന് ഈ ജസ്റ്റിസ് പരിപൂർണൻ എന്ത് ഈ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ആരെങ്കിലും ഗണപതിയുടെ, ഇപ്പം ഇവിടെ കൊട്ടാരക്കരക്കാരോട് ഞാനത് പറയുന്നില്ല, കാരണം നിങ്ങളിവിടുത്തെ ഗണപതി അമ്പലത്തിൽ ഉത്സവം ആഘോഷിക്കുന്നവരാണ്. മറ്റ് ഗണപതിക്ക് ഇന്ന നക്ഷത്രമെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശിവന് തിരുവാതിര, അല്ലെങ്കിൽ കൃഷ്ണന് രോഹിണി, അങ്ങനെ 27 നക്ഷത്രം നമുക്കറിയാം. അതൊക്കെ ഓരോ ദേവന്മാരും ജനിച്ചത് വഴി അതെല്ലാം പറഞ്ഞു. പക്ഷെ ഗണപതിയുടെ നക്ഷത്രം ഇന്നത് എന്ന് ഉറപ്പിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. കാരണം എന്താ? ഗണപതിക്ക് നക്ഷത്രം ഇല്ല. അതല്ലെങ്കിൽ മനുഷ്യഗണം, അസുരഗണം, ദേവഗണം, വൃക്ഷഗണം, പക്ഷിഗണം, അങ്ങനെ ഈ പ്രകൃതിയിൽ കാണുന്ന ഈ വിവിധ ഗണവിഭാഗങ്ങളുടെ എല്ലാം ആധിപത്യ ശക്തിസ്ഥാനം സമന്വയിച്ച് സമ്പൂർണമായിരിക്കുന്ന സങ്കല്പമാണ് വേദത്തിൽ ഗാണപത്യ ശക്തി. ആ ദൈവികമാകുന്ന ഗാണപത്യ ശക്തിയെ സൂചിപ്പിക്കുന്ന സങ്കല്പ രൂപമാണ് പിന്നെ ഭഗവാന്റെ മകനായിട്ട് ആ പാർവതീദേവിയുടെ പുത്രനായിട്ടൊക്കെ നമ്മൾ ആരാധിക്കുന്ന സാക്ഷാത് ഗണപതി.
അത് ഇവിടെ കൊട്ടാരക്കര ആയതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചതാണ്. ഇത് അല്ലാതെ മോഹനരെഡി കള്ളമല്ല പറഞ്ഞത്, അദ്ദേഹം സത്യമാണ് പറഞ്ഞത്. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് താൻ തൻ്റെ ഉചിതമായ ചോദ്യത്തിന് ഉചിതമായ മറുപടി കിട്ടി എന്നുള്ള രീതിയിലാണ് പരിപൂർണൻ വിധി എഴുതുന്നതിന് മുമ്പ് അത് പൂർത്തീകരിച്ചത്. തിരുകുല സനാതന ധർമ്മ പരിപാലന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കരിമുളയ്ക്കൽ കുടികൊള്ളുന്ന പന്തിരുകുല മഹാജ്യോതി ക്ഷേത്രം കായംകുളം കരിമുളയ്ക്കൽ, അതിൻ്റെ 13-ാമത് പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളുടെ ജില്ലാ സമിതിയുടെ ഒരു ജനറൽ യോഗമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ കൊല്ലം ജില്ലയിലെ പന്തിരുകുല അംഗങ്ങളുടെ സംയുക്തമായൊരു കൂട്ടായ്മയും ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് 11-12-2023 ഫെബ്രുവരി 11-12 ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാഗത സംഘം രൂപീകരണം ജില്ലാതലത്തിലും താലൂക്ക് തലങ്ങളിലുമുള്ള യോഗ കമ്മിറ്റികളെടുക്കുകയാണ് എൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കല്യാണി ഓഡിറ്റോറിയത്തിൽ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ യോഗ നടപടികൾ നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പന്തിരുകുല ജ്യോതി ക്ഷേത്രം പ്രതിഷ്ഠ നടത്തി ഏകദേശം 13-ാമത് വാർഷിക ആയിരിക്കുകയാണ്. ഇതിൻ്റെ പന്തിരുകുലാചാര്യൻ ശ്രീ ശിവാനന്ദ ശർമ്മ അവരുകളാണ് മുഖ്യ കാർമ്മികത്വം നടത്തി ഈ ക്ഷേത്രത്തിൻ്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പന്തിരുകുലത്തിൻ്റെ അംഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നിലെ ആചാര്യൻ്റെ കീഴിൽ ഞങ്ങളാ കഴിയുന്ന സേവനങ്ങൾ ചെയ്ത് ഈ പ്രവർത്തനങ്ങൾ പന്തിരുകുലത്തിൻ്റെ മഹത്വം, പന്തിരുകുലത്തിൻ്റെ ശ്രേയസ്, പന്തിരുകുലത്തിൻ്റെ മഹിമ, ഈ കൂട്ടായ്മ എല്ലായിടവും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. അതിന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ പരിപാടികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലുള്ള കമ്മിറ്റികളുടെ ഫാം ചെയ്യുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. കായംകുളത്തിനടുത്ത് കരിമുളയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രം. പന്തിരുകുല മഹാജ്യോതി പ്രതിഷ്ഠയാണ് ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ട് ഇപ്പോൾ 13-ാമത്തെ ഉത്സവമാണ് ഈ വരുന്ന ഫെബ്രുവരി 11-12 തീയതികളിൽ. ഈ പന്തിരുകുല മഹാജ്യോതി ക്ഷേത്രം സ്ഥാപിച്ചത് സ്വാമി ശിവാനന്ദ ശർമ്മ ആണ്. അദ്ദേഹം ഈ പന്തിരുകുല മഹാജ്യോതി ക്ഷേത്രം സ്ഥാപിക്കുവാൻ കാരണമായി തീർന്ന സാഹചര്യം, അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വപ്ന ദർശനത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം പന്തിരുകുല ഇല്ലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും പന്തിരുകുല ഗുരുക്കന്മാർ നമ്മുടെ മാനവികതയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സനാതനധർമ്മ പ്രവർത്തനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രവർത്തനം അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവാണ് സ്വാമിജി പന്തിരുകുല ഗുരുക്കന്മാരുടെ ആത്മചൈതന്യത്തെ മഹാജ്യോതിയിൽ ആവാഹനം നടത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഇടയായിത്തീർന്ന സാഹചര്യം. പന്തിരുകുല ഗുരുക്കന്മാർ വിശ്വ മാനവികതയാണ് മുന്നോട്ട് വെക്കുന്നത്. സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ വിശ്വ മാനവികതയും വിഭാഗീയത ഇല്ലാത്ത ഒരു സാഹോദര്യ ത്തിൻ്റെ അന്തരീക്ഷം, ഒരു സ്നേഹ അന്തരീക്ഷം സാധാരണ ജനങ്ങൾക്കു കൂടി ആത്മീയതയുടെ ശാസ്ത്രീയമായ ആത്മീയ വശങ്ങൾ അനുവർത്തിക്കുവാനും പഠിക്കുവാനും അത് പരിശീലിക്കുവാനും അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൽ ആത്മീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി ആവിഷ്കരിക്കുവാനുമൊക്കെ ഉപകരിക്കും എന്ന
ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ 13-ാമത് ഉത്സവമാണ് വരുന്ന ഫെബ്രുവരി 11-12 തീയതികളിൽ നടക്കുന്നത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.